കണ്ടോ ഈ രീതിയിൽ തിരിച്ച് അത് ഒറ്റയ്ക്ക് പോയി അവിടെ നിക്കുക ചെയ്യുന്ന ജി ടി പി ടി എന്ന് പറയുന്നത് അതായത് ഗ്ലാസ് ട്രേ അതുപോലെ തന്നെ പ്ലേറ്റ് ട്രേ അതുപോലെ തന്നെ ഡ്രിപ്പ് ട്രേ പ്രൈസില് നമുക്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ ഈ ജി ടി പി ടി എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം ആർ പി വരുന്നത് ഈ ജിആർ ബിആർ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് എം ആർ പി എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷട്ടറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് കണ്ടോ ഈ രീതിയിൽ നമുക്ക് ലൈറ്റിനെ ഓൺ ആക്കാനും ഇതേപോലെ തന്നെ നമുക്ക് ഓഫ് ആക്കാനൊക്കെ ആയിട്ട് പറ്റും സ്റ്റീലിന്റെ ഈ ഒരു പാൻഡ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ റാക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനൊരു പ്രൈസ് വരുന്നത് ഒരു തൗസൻഡ് തൊട്ട് നമ്മൾ റാൻഡമായിട്ട് ഇത്തരത്തിലുള്ള കള്ളികൾ ഡിസൈൻ ചെയ്യുക അല്ല ചെയ്യുന്നത് നമ്മൾക്ക് നമ്മൾ ഹാർഡ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഈ രീതിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബക്കറ്റ്സ് നമുക്ക് വരുന്നുണ്ട് കണ്ടോ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോണേ ഒരു ഡിസ്പ്ലേ ഉള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഈ കിച്ചണിന് എല്ലാ സ്റ്റോറേജിനും ഇത്ര അധികം ആക്സറൈസ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം കിച്ചൻ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് എപ്കോടെ നാഷണൽ ഡി ഡിസ്പ്ലേ സെൻറ്റർ കാലിക്കറ്റിലാണ് നമ്മൾ ആക്ച്വലി ഇതൊരു സെക്കൻഡ് വീഡിയോ ആണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എപ്പ്കോഡ ഡിസ്പ്ലേ ഒരു കിച്ചൺ എടുത്തിട്ട് അവിടുത്തെ മൊത്തം ആക്സറീസും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസിങ്ങും ഹാർഡ്വെയർസ് അതിൻ്റെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒത്തിരി അധികം ഇൻഫർമേഷൻസ് കിട്ടും അപ്പോൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ലിങ്ക് മോഡലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും നമ്മളൊരു പുതിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹാർഡ്വെയർസ് ആക്സറിസ് അതിൻ്റെ ഒരു പ്രൈസിങ് അത് ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആർക്കിടെക്ഷനും ആറ്റിക്ലൈറ്റും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു കിച്ചൻ്റെ അവിടുത്തെ സൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി സെൻറ്റീമീറ്റർ ലെന്ത്ത്ത് ബൈ ത്രീ നയൻറ്റി സെൻറ്റിമീറ്റർ വിത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഡിസ്പ്ലേ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലാ സ്റ്റോറേജസിനകത്തും ഏതെങ്കിലും തരത്തിലുള്ള ആക്സറീസ് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യണം എന്നുള്ളതല്ല നമുക്കിതിനകത്ത് ആവശ്യമുള്ള ആക്സറീസ് മാത്രം എടുത്ത് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നമുക്ക് രണ്ട് പാൻഡറി യൂണിറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും പാൻഡറിംഗിന് തന്നെയാണ് ഇവിടെ ആകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് ഇതിന് എപ്പോൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫ്ലാറ്റ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ആയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റീൽ വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വിട്ടിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇത് സിക്സ്റ്റി സെൻറ്റിമീറ്റർ വൈഡ് ആയിട്ടുള്ളതാണ് ഉള്ളത് ഇത് ഇതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് സെൻറ്റീമീറ്റർ വൈഡ് ആയിട്ടുള്ള പാൻഡറിംഗ് കിട്ടും ഇത് രണ്ടിലും അതായത് ഈ എസ് എസ്സിലും നമ്മുടെ ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിൽ സിക്സ്റ്റി ആൻഡ് ഫോർട്ടി ഫൈവ് കിട്ടും അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടു ടെൻ സെന്റിമീറ്റർ ഹൈറ്റുള്ള ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കത് ഫിറ്റിംഗ് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാർഡ്വെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ സോറി വൺ നൂറ്റി എൺപത് സെന്റിമീർ വൺ എയ്റ്റി സെന്റിമീറ്റർ ഒക്കെയാണ് ഇതിന്റെ ഒരു ഹാർഡ്വെയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തില് സിക്സ് പ്ലസ് സിക്സ് ബാസ്കറ്റ്സ് ആണ് നമുക്ക് കിട്ടുക അതായത് ആറെണ്ണം നമ്മുടെ ഷട്ടറിലും ആറെണ്ണം അകത്തുമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ റാക്സ് അല്ലെങ്കിൽ ബാസ്ക്കറ്റ്സ് കിട്ടുക ഇതിൻ്റെ ഒരു പ്രൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് വൈഡ് ആയിട്ടുള്ളത് നമുക്കൊരു തേർട്ടി സിക്സ് റുപ്പീസ് റേഞ്ച് തേർട്ടി സിക്സ് തൗസൻഡ് റുപ്പീസ് റേഞ്ചിലാണ് എം ആർ പി വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിക്സ്റ്റി റേഞ്ചിലുള്ള ഇതിൻ്റെ ഒരു എം ആർ പി എടുത്തുകഴിഞ്ഞാൽ ഒരു ഫോർട്ടി വൺ തൗസൻഡ് ഒക്കെയാണ് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തേർട്ടി ടൂ തസൻഡ് റേഞ്ചിലാണ് നമുക്കിതിൻ്റെ ഒരു ഫോർട്ടി ഫൈവ് വൈഡ് ആയിട്ടുള്ളത് വരുന്നത് അതുപോലെ തന്നെ തേർട്ടി സെവൻ തൗസൻഡ് റേഞ്ചിലാണ് നമുക്ക് സിക്സ്റ്റി ഫീറ്റ് വൈഡ് ആയിട്ടുള്ളതിന്റെ ഒരു പ്രൈസിംഗ് വരുന്നത് നമ്മൾ ഈ ഒരു പാൻഡ്ര യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് രണ്ട് രണ്ട് ഫിനിഷാന്നുള്ളത് പറഞ്ഞു ഇവിടെ നമുക്ക് എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ആണ് ഇവിടെ ഇഫ് ഫ്ലാറ്റ് ബേസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എം എസ് പൗഡർ ആണ് അതുപോലെ തന്നെ ഇതിന് എല്ലാം രണ്ട് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഈ റാക്സ് എല്ലാം നമുക്ക് നമുക്കിതിൻ്റെ ഹൈറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതായത് സിക്സ് എണ്ണം നമുക്ക് ഷട്ടറിലും ആറെണ്ണം നമുക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഷട്ടർ നമുക്ക് ഈ രീതിയിൽ റാക്ക് നമുക്ക് ഈ രീതിയിൽ ഹൈറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് ബേസിനകത്ത് നമുക്ക് അഡീഷണൽ റാക്സ് അവൈലബിൾ അല്ല പക്ഷെ നമ്മൾ സ്റ്റീലിൻ്റെ ഈ ഒരു പാൻഡ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ റാക്ക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിനൊരു പ്രൈസ് വരുന്നത് ഒരു തൗസൻഡ് തൊട്ട് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഒരു എം ആർ പി അതായത് ഇത്തരത്തിലുള്ള അഡീഷണൽ നമുക്ക് റാക്സ് നമ്മുടെ ഷട്ടറിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോറേജിൻ്റെ അകത്തും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതാണ് ഞാൻ പറഞ്ഞത് എം ആർ പി ഒരു തൗസൻഡ് റുപ്പീസ് തൊട്ട് ഒരു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വരക്കെയാണ് റേഞ്ച് വരുന്നത് അപ്പോൾ നമുക്കിനി ഇനി അടുത്ത ആക്സറിസ് എന്തൊക്കെയാണുള്ളത് കാണാം ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ലിം ആണ് ഈ സ്ലിം നോക്കി കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ ബോട്ടിൽസ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ഡെപ്പുകളൊക്കെ ഇട്ട് വെക്കാനാണ് നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലുള്ള ഒരു സ്റ്റോറേജും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയ ലോ ആയിട്ടുള്ള സ്റ്റോറേജും ആണ് കിട്ടുക ഇതിൻ്റെ മാക്സിമം വിത്ത് നമുക്ക് കസ്റ്റം ചെയ്തിട്ട് ഒരു തേർട്ടി സെൻറ്റിമീർ വരെയാണ് ചെയ്യാൻ പറ്റുക ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു എം ആർ പി എന്ന് പറയുന്നത് നമുക്കൊരു ഫൈവ് തൗസൻഡ് സിക്സ് ഹണ്ട്രഡ് റേഞ്ചിലാണ് നമുക്കിൻ്റെ ഒരു പ്രൈസ് വരുന്നത് അടുത്തായിട്ട് നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ പുൾ ഔട്ട് തന്നെയാണ് വരിക ഇതും നമുക്ക് ഇത്തരത്തിലുള്ള ടു ടയേഴ്സായിട്ട് തന്നെ വരിക നമുക്ക് ഇവിടെ കുറച്ച് ഹൈറ്റിലുള്ള ഒരു സ്റ്റോറേജും ഇവിടെ നോർമൽ സ്റ്റോറേജും ഇവിടെ ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ഗ്ലാസ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം ആർ പി ഒരു ലെവൻ തൗസൻഡ് ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിന് നമുക്ക് സൈസസും ഡിഫറൻറ്റ് ഉണ്ട് നമുക്ക് ഫോർ ഇഞ്ച് സിക്സ് ഇഞ്ച് എയ്റ്റ് ഇഞ്ച് എന്നുള്ള രീതിയിൽ അതായത് ഇതിൻ്റെ വിത്ത് നമുക്ക് ഫോർ ഇഞ്ച് സിക്സ് ഇഞ്ച് എയ്റ്റ് ഇഞ്ച് എന്നുള്ള വിട്ത്തിൽ നമുക്ക് അവൈലബിൾ ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മളെപ്പോലും പി എം ഡി എസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് ടാൻഡം ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമിലർലി ഇവിടെ നമുക്ക് തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള സിപ്കോ ുള്ള ബ്രാൻഡിലുള്ള ഈ ഇത്തരത്തിലുള്ള ഒരു ബോക്സ് ആണ് അപ്പോൾ ഇതിന് നമ്മളിവിടെ പറയുന്ന പേര് തിൻ വാൾ ഡ്രോയർ എന്നാണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഒരു ബോക്സ് ഫോമാറ്റാണ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി സെന്റിമീറ്റർ വൈഡ് വരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് കമ്പാരിറ്റീവ്ലി നമ്മൾ എപ്പോനെക്കാട്ടിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് നോക്കി കഴിഞ്ഞാൽ ടൂ തൗസൻഡ് ഫോർ ഹഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഇതിൻ്റെ നേരെ താഴെ നമുക്ക് സിമിലർ ആയിട്ടുള്ള വാൾ ഡ്രോവർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ഹൈറ്റ് കൂടുതലുണ്ട് ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് എം ആർ പി പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലേറ്റ് ഹോൾഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കട്ട്ലറി ആക്സറീസ് ആക്സറീസൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കിച്ചൻ്റെ ഈ ഒരു സ്റ്റോറേജ് കൗണ്ടേഴ്സ് കൗണ്ടേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നമ്മൾ റാൻഡമായിട്ട് ഇത്തരത്തിലുള്ള കള്ളികൾ ഡിസൈൻ ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മൾക്ക് നമ്മൾ ഹാർഡ്വെയ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഏതൊക്കെ തരത്തിലുള്ള സ്റ്റോറേജസ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തര ഈ തരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ അടുത്ത് വരുന്ന നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു ആക്സറി നമുക്ക് നോക്കാം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലെയിൻ ബാസ്ക്കറ്റ് എന്നാണ് പറയുന്നത് ഇതിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ബാസ്ക്കറ്റാണ് നമുക്കതിൽ ഏത് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെയിറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇതിന് എത്ര വെയിറ്റ് എടുക്കാം എന്നുള്ളത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യണ സ്ലൈഡർ അനുസരിച്ചിരിക്കും നമുക്ക് ഇവിടെ ഈ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്ലൈഡർ നമുക്കൊരു തേർട്ടി ഫൈവ് കെ ജി ഒക്കെയാണ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള ഒരു തേർട്ടി ഫൈവ് കെ ജി വരെയുള്ള വെയിറ്റ് ഇത് സപ്പോർട്ട് ചെയ്യും നമ്മൾ സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള സ്ലൈഡർ യൂസ് ചെയ്താൽ സോഫ്റ്റ് ക്ലോസ് ആയി തന്നെ നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു ബാസ്ക്കറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് സിപ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എം ആർ പി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെയാണ് സോറി ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ീസൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഇത് എസ് എസ് ടു നോട്ട് ടു ഗ്രേഡ് ആണ് വരുന്നത് നമ്മുടെ ഈ സിപ്കോലും ഇത്തരത്തിലുള്ള ആക്സറിസിനും ഒക്കെ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി അവർ തരുന്നുണ്ട് അതുപോലെ ഇതിന്റെ താഴെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് ആണ് വരുന്നത് ഈ പ്ലേറ്റ് ബാസ്ക്കറ്റ് നമുക്ക് ടു നോട്ട് ടു ഗ്രേഡ് സ്റ്റീലിന് വരുന്നത് സിപ്കോൺ ബ്രാൻഡ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് എം ആർ പി എന്ന് പറയുന്നത് ടു തൗസൻഡ് ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു ഡിവിഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ നമുക്ക് ഈക്വലായിട്ട് രണ്ട് ഡിവിഷനാണ് ഉള്ളത് ഇവിടെ നമുക്ക് ബേസിൽ ഇത്തരത്തിലുള്ള ഒരു സെയിം ഡിവിഷൻ അതുപോലെ തന്നെ ഇവിടെ ഈ ഡിവിഷന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേറെ തരത്തിലുള്ള ആക്സറീസാണ് ഇവിടെ നമുക്കൊരു കട്ട്ലറി ആക്സറിയാണ് വന്നിട്ടുള്ളത് ഇതും എസ് 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 ടു നോട്ട് ടു ഗ്രേഡ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് പ്രൈസ് ുന്നത് എം ആർ പി വരുന്നത് ഒരു ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ താഴെ നമുക്ക് മറ്റൊരു ആക്സറിയും കൂടെ ഉണ്ട് ഈ ആക്സറി നമുക്കൊരു കപ്പൻ സോസർ ആക്സറിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ഒരു എം ആർ പി വരുന്നത് അതുപോലെ ഇതിന്റെ താഴെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ആയിട്ടുള്ള ഒരു പ്ലേ പ്ലേറ്റ് ബാസ്ക്കറ്റ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് സിക്സ്റ്റി സെന്റിമീറ്റർ വിട്ടു വരുന്നത് ഇത് നമുക്ക് ഫോർട്ടി സെന്റിമീറ്ററിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ എം ആർ പി എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് സിപ്കോ എന്ന് പറഞ്ഞുള്ള ബ്രാൻഡിലുള്ള ഒരു ആക്സറി കൂടെ നമുക്ക് ഇവിടെ കാണാം നമുക്ക് നോക്കി ഒരു ത്രീ ടയർ ആയിട്ടുള്ള ഒരു ബോട്ടിൽ പുള്ളൗട്ടാണ് ഇവിടുത്തെ സ്റ്റീൽ എന്ന് പറയുന്നത് ടു നോട്ട് ടു ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് സിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു എം ആർ പി പ്രൈസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് എം ആർ പി വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒരു രീതിയിലും ഇതിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നത് ഭയങ്കര പ്രയാസമാണ് കാരണം ഇത് സിക്സ് ഇഞ്ച് വരുന്നുണ്ട് ഇതേ സാധനം ഫോർ ഇഞ്ചിലും അതുപോലെ തന്നെ എയ്റ്റ് ഇഞ്ചിലും വരുന്നുണ്ട് ഇത് നമുക്ക് എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൽ വരുന്നുണ്ട് ടു നോട്ട് ടു ഗ്രേഡിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങളിവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഏതൊരു ആണെന്നുള്ളത് നോക്കി ചൂസ് ചെയ്യാവും എപ്പോഴും നന്നാവുക ഇനി നമുക്ക് ഈ ഒരു സെഗ്മെന്റിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും എപ്കോ സീരീസിലുള്ള ആക്സറീസ് ഒക്കെ തന്നെ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു ഡിവിഷൻ അതുപോലെ മൂന്ന് ഡ്രോവേഴ്സ് അതുപോലെ തന്നെ രണ്ട് ഡിവിഷൻ ആയിട്ടുള്ള ഡ്രോസ് അപ്പോൾ ഇതിനകത്തൊക്കെ പല രീതിയിലുള്ള ആക്സറീസാണ് ഉള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല ഞാനൊരു റേഞ്ച് പറഞ്ഞു തരാം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഇരിക്കുന്നു എന്നുള്ള നോക്കാം അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോർണർ യൂട്ടിലിറ്റി ഒരു ഒരു ബാസ്ക്കറ്റ് കാണാം അപ്പോൾ ഇത് നമ്മുടെ എപ്പ്കോയിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡാണ് വരുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള രണ്ട് തട്ടായിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു സ്റ്റോറേജ് കിട്ടുന്നത് ഇതിൻ്റെ ഒരു എം ആർ പി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഒരു ടെൻ തൗസൻഡ് റുപ്പീസൊക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ഇനി നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രോവർ ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എസ് എസ് ത്രീ നോട്ട് ഫോറിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കട്ട്ലറി ഈ ഒരു ആക്സസറി വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആൻഡ് സോസർ ഒരു ട്രേ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പ്ലേറ്റ് ട്രേ കാണാം ഇതെല്ലാം എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ഞാനത് എടുത്ത് പറയുകയാണ് അതുപോലെ തന്നെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു പാർട്ടീഷൻ ഒക്കെ ഉള്ള ഒരു ജനറൽ ഒരു പ്ലെയിൻ ട്രേ നമുക്ക് കാണാം അപ്പോൾ ഇവിടുത്തെ ഡിവിഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ രണ്ട് ഡിവിഷൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ താഴെ എവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു താളി ബാസ്ക്കറ്റ് അതായത് നമ്മൾ നോർമൽ പ്ലേറ്റ് ട്രേയും അതുപോലെ തന്നെ താളി ബാസ്ക്കറ്റ് ബാസ്കറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എയ്റ്റ് ഇഞ്ചിലാണ് നമുക്കിതിൻ്റെ ഒരു ആക്സറിസ് വരുന്നത് എയ്റ്റ് ഇഞ്ച് ഹൈറ്റിലാണ് നമുക്കത് വരുന്നത് പ്ലേറ്റ് ട്രേ ഒക്കെ നമുക്കൊരു സിക്സ് ഇഞ്ചിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഒരു കട്ട്ലറി ആക്സറി നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു കപ്പൻ ട്രോസർ ക്സറി കാണാം താഴെയായിട്ട് നമുക്കൊരു ഒരു പ്ലെയിൻ ട്രേ വീണ്ടും കാണാം നമുക്ക് അത്തരത്തിലുള്ള ആക്സറിസ് പ്ലെയിൻ ട്രേ ഇവിടെ കാണാം അഗൈൻ നമുക്കൊരു പ്ലെയിൻ ട്രേ കാണാം അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ലൈഡർ വരുന്നത് താഴെയാണ് ഇതുകൊണ്ടോ ഇതിൻ്റെ സ്ലൈഡർ ഇത്തരത്തിൽ താഴെയായിട്ടാണ് വരുന്നത് നമ്മൾ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലൈഡർ സൈഡിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ലൈഡർ താഴെ വരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു വെയിറ്റ് ബാലൻസിംഗ് ഒക്കെ കുറേ കൂടെ ഇതായിരിക്കും അപ്പോൾ ഇതിനൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രൈസും കൂടെ നമ്മൾ നോക്കണം കാരണം ഈ ഒരു സ്ലൈഡർ നമ്മൾ അതായത് സൈഡിലുള്ള സ്ലൈഡർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ സ്ലൈഡർ നമുക്കൊരു സെവൻ നൈൻറ്റി റുപ്പീസൊക്കെയാണ് അതിൻ്റെ ഒരു എം ആർ പി പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്ലൈഡർ ഞാൻ ഈ പറഞ്ഞ സെവൻ നൈൻറ്റി റുപ്പീസിൻ്റെ സ്ലൈഡർ ഇത് സോഫ്റ്റ് ക്ലോസും കൂടിയാണ് പക്ഷേ ഇത് എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് അല്ല ഇതേ സാധനം നമുക്ക് എസ് എസ് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് വരുമ്പോഴേക്കും ഒരു ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ റേഞ്ചിലാണ് അതിൻ്റെ ഒരു എം വരുന്നത് ഇനി ഇതേ സാധനം നമ്മൾ ഈ ആയിട്ടുള്ള സ്ലൈഡർ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇത് നമുക്ക് എസ് എസ്സില് അല്ല വരുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു എം ആർ പി വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങൾ ഓൾറെഡി അഫോർഡബിളിയും നിങ്ങളുടെ ഒരു കോൺടാക്സ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വെയിറ്റ് വരുന്നൊക്കെ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ബോട്ടം സ്ലൈഡേഴ്സൊക്കെ എടുക്കുന്നതായിരിക്കും നന്നാവും അതുപോലെ ഇവിടെ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് വിക്കർ ബാസ്ക്കറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് ഫോർ ഇഞ്ച് അതുപോലെ തന്നെ സിക്സ് ഇഞ്ച് അതുപോലെ തന്നെ എയ്റ്റ് ഇഞ്ചായിട്ടാണ് ഈ ഡിവിഷൻസ് വെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്ലൈഡേഴ്സ് തന്നെയാണ് നമുക്ക് വിക്കർ ബാസ്ക്കറ്റ് വരുന്നത് പി വി സി മെറ്റീരിയലാണ് നമുക്ക് റ്റ് ബാസ്കറ്റ് വരുന്നത് ഇനി നമ്മൾ ഈ ഒരു കിച്ചണിൽ നമ്മൾ ഓവർ ഹെഡ് സ്റ്റോറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറേജ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കൊരു ഗ്ലാസ് ഷട്ടറാണ് വന്നിട്ടുള്ളത് അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിൽ നമ്മൾ ഗ്ലാസ് ചെയ്തിട്ട് ഗ്ലാസ് ഷട്ടർ പ്രൊഫൈൽ എന്നാണ് ഇതിനെ പറയുക ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് സിക്സ് എം എം സോറി ഫോർ എം എം ഗ്ലാസ് ആണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫൈൽ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രൊഫൈലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ത്രീ മീറ്റർ ലെങ്ത്തിൽ ആണ് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ വരാൻ പറ്റുക അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനകത്തും നമ്മൾ ഇത്രയും സെയിം നമ്മൾ നമ്മൾ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അതായത് ഈ കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന ജി ടി പി ടി എന്ന് പറയുന്നത് അതായത് ഗ്ലാസ് ട്രേ അതുപോലെ തന്നെ പ്ലേറ്റ് ട്രേ അതുപോലെ തന്നെ ഡ്രിപ്പ് ട്രേ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ആർ ബിആർ എന്നാണ് ഇതിന് പറയുക അതായത് ഗ്ലാസ് റാക്ക് അതുപോലെ തന്നെ പ്ലേറ്റ് റാക്ക് അതുപോലെ തന്നെ ഡ്രിപ് ട്രേ ഇനി ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസില് നമുക്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ ഈ ജി ടി പി ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നെന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം ആർ പി വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ജിആർ ബി ആർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് എം ആർ പി എന്ന് പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ചില അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ ജി ടി പി ടിയിൽ ഇതെല്ലാം ഫിക്സ്ഡാണ് നമുക്ക് ജി ആർ ബി ആറിൽ വരുമ്പഴേക്കും നമുക്കിതിനെല്ലാം റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ഈ ജി ടി പി ടി അല്ലെങ്കിൽ ജി ആർ പി ടി ഡ്രിപ്പറ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ട്രയലാണ് നമ്മളിതിൽ വരുന്ന ഡ്രെയിൻ വരുന്ന വെള്ളമെല്ലാം കളക്ട് ചെയ്യാം നമുക്ക് ഇത് നേരെ നമ്മളെ സിംഗിലേക്കോ അല്ലെങ്കിൽ നമുക്കത് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തിരിച്ചുവെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ നമുക്ക് ഫുൾ ഓപ്പണായിട്ട് ഇത് സ്റ്റേ ചെയ്യാൻ പറ്റും ഇതുപോലെ ഓരോരോ സ്റ്റേജസിലും നമുക്ക് ഈ രീതിയിൽ സ്റ്റേ ചെയ്ത് വയ്ക്കാൻ പറ്റും ഇത് സോഫ്റ്റ് ക്ലോസ് അല്ല പക്ഷെ നമുക്ക് ഓരോ സ്റ്റേജിൽ സ്റ്റേ ചെയ്ത് നമുക്ക് തിരിച്ച് വെക്കാനായിട്ടും പറ്റും അടുത്തായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷട്ടറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഷട്ടർ ഓപ്പൺ ആവുന്നത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെ വെർട്ടിക്കൽ സ്പ്ലിറ്റ് എന്നാണ് നമ്മുടെ ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പേര് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് സിക്സ്റ്റി സെൻറ്റിമീറ്ററിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റും അതായത് ഇത്തരത്തിലൊരു ഹാർഡ്വെയർ ചെയ്യണം എന്നുള്ള ചെയ്യണമെന്നുള്ള ഇത്തരത്തിലൊരു ഷട്ടർ ചെയ്യണം എന്നുള്ള ആളുകൾ ശ്രദ്ധിക്കുക സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് ഇത് നമുക്ക് മാക്സിമം വൺ എയ്റ്റി വരെ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു എം ആർ പി എന്ന് പറയുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് പ്രൈസ് വരുന്നത് ഇനി അങ്ങോട്ട് നമ്മൾ ഈ കാണുന്ന സ്റ്റോറേജസ് ഒക്കെ ഫുൾ വെറൈറ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ ആദ്യം ഞാൻ ഓരോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഷട്ടർ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഫ്ലാപ്പ് ഡോർ സിസ്റ്റം ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഇത്തരം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാർഡ്വെയർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണുക ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എം ആർ പി എന്ന് പറയുന്നത് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിച്ചൺ പുൾ ഡൗൺ സിസ്റ്റം എന്നു പറഞ്ഞാൽ പറയുക നമുക്ക് ഇത്തരത്തിലുള്ള രണ്ട് തട്ടൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് പുൾ പുൾ ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് ഇത് എടുത്ത് വയ്ക്കാം ഇതിന് ഈ പറയുന്ന പോലെ ആ സോഫ്റ്റ് ക്ലോസും ഇങ്ങനെയുള്ള കാര്യം അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങോട്ട് വിളിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വന്ന് നിൽക്കും ഇത് കണ്ടോ നമുക്ക് ഇത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പണികളാണ് പണികളാണെല്ലാം ചെയ്യുന്നത് ഇനി ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഷട്ടേഴ്സ് പോലെ നിങ്ങൾ കാണുന്നത് ഇത് നമുക്ക് ബൈ ഫോൾഡ് സിസ്റ്റം എന്ന് പറയാം ഈ രീതിയിലാണ് ഈ ഡോർ ഓപ്പൺ ആവുക ഇവിടുത്തെ ഒരു ഹാർഡ്വെയർ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് ഒരു എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് അതിന് വരുന്നത് അതുപോലെ തന്നെ സെയിം ഒരു കിച്ചൺ പുൽ ഡൗൺ സിസ്റ്റം നമുക്ക് ഇവിടെ കാണാം ഈ സിമിലർ ആയിട്ടുള്ള ഒരു പുൾ ഡൗൺ സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൽ രണ്ടും നമുക്ക് ആകെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മൊത്തം എസ് എസ് ത്രീ നോട്ട് ഫോറിലാണ് വരുന്നത് ഇവിടെ നമുക്കൊരു ഗ്ലാസ് സിസ്റ്റം ഒക്കെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എടുത്തുകഴിഞ്ഞാൽ ഇതിന് എം ആർ പി ട്വൻറ്റി ഫൈവ് തൗസൻഡും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് ഇത് നമുക്ക് രണ്ടും ഇതേപോലെ തിരിച്ചങ്ങോട്ട് വയ്ക്കാം പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എഡ്സ് പ്രൊഫൈൽ ഹാൻഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് എഡ്സ് പ്രൊഫൈൽ ഹാൻഡിൽ വിത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് കൂടിയാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെൻസർ ഓപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് നമുക്കതിന് ചെയ്യാൻ പറ്റും ഇത് കണ്ടോ ഈ രീതിയിൽ നമുക്ക് ലൈറ്റിന് ഓൺ ആക്കാനും ഇതേപോലെ തന്നെ നമുക്ക് ഓഫ് ആക്കാനൊക്കെ ആയിട്ട് പറ്റും ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നമുക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ ഒരു എം ആർ പി വരുന്നത് പക്ഷേ ഇതിൻ്റെ ഡ്രൈവിന് നമ്മൾ അഡീഷണൽ ടു തൗസൻഡ് റുപ്പീസും കൂടി ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ രണ്ട് ഷട്ടേഴ്സും നമുക്ക് ഈ രീതിയിൽ ഈ ബൈഫോൾ ഷട്ടർ നമുക്ക് ഈ രീതിയിൽ ക്ലോസ് ചെയ്യാം നമ്മുടെ ഈ ഒരു ഷട്ടർ നമുക്ക് ഈ രീതിയിൽ ക്ലോസ് ചെയ്യാം അടുത്തായിട്ട് നമ്മുടെ ഒരു പ്രീമിയം ആക്സറി അതായത് നമ്മുടെ എപ്കോ ഇമ്പോർട്ട് പെക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാ ബ്രാൻഡിൻ്റെ കിച്ചൺ പുൾട്ട് സിസ്റ്റം തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഫോർമാറ്റിലുള്ള ഒരു അലുമിനിയം പ്രൊഫൈൽ ഗ്ലാസ് ഷട്ടർ തന്നെയാണ് ഇത് അലുമിനിയം പ്രൊഫൈൽ വിത്ത് ഹാൻഡ്ലും ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം സിസ്റ്റം തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ പെക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതൊരു ഒരു സ്വിസർലാൻഡ് ബ്രാൻഡാണ് കിച്ചൺ പുൾട്ട് സിസ്റ്റമാണ് അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഈ ഷട്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഷട്ടേഴ്സിൻ്റെ ഒക്കെ ഹൈറ്റ്സ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഇനി ഇതിന്റെ പ്രൈസ് കേട്ടാലാണ് നിങ്ങൾ ഞെട്ട ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഇതിന്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് ആ വിലയുടെ ഒരു അടിപൊളി ഇത് കാണിക്കുകയും ചെയ്യും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ രീതിയിൽ തിരിച്ച് അത് ഒറ്റയ്ക്ക് പോയി അവിടെ മിക്കൊക്കെ ചെയ്യും നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഷട്ടർ ക്ലോസ് ചെയ്യും ചെയ്യാം ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും കൂടെ നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആയിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിച്ചൺ ഹോട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൂടുള്ള പാത്രമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ പല സൈസ് അപ്പോൾ എപ്പോക്ക് ഇത്തരത്തിലുള്ള പല സെഗ്മെൻറ്റിലുള്ള സാധനങ്ങൾ അവർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി കിച്ചൻ വാൾ ഹാങ്ങിംഗ് സിസ്റ്റംസ് കാണാം നമുക്ക് ഈ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെഡിയായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വാൾ ഹാങ് സിസ്റ്റം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഹാങ്ങേഴ്സ് കാണാം ഇത്തരത്തിലുള്ള ട്രേസ് കാണാം ചെറിയ പ്ലേറ്റ് ട്രേസ് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് തട്ടൊക്കെ ആയിട്ട് കാണാം ഗ്ലാസ് ഹോൾഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹാങ്ങേഴ്സ് കാണാം അപ്പം ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത് വാൾ ഇത്തരത്തിലുള്ള ഒരു റോഡ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ആക്സറീസ് ഒക്കെ ഹാങ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഈ രീതിയിൽ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെടുത്ത് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് പല സൈസിലുള്ള കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ ഈ സ്പൂണും കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള ആക്സറീസൊക്കെ കാണാനായിട്ടുണ്ട് ഇത് ഉണ്ടോ അതുപോലെ നമ്മളിവിടെ ഒരു ഐലൻഡ് കൗണ്ടർ പോലെ ഒരു സ്പേസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഇതിനകത്ത് ഒത്തിരി ആക്സറീസ് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മുടെ ബിൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കിച്ചണിൽ നമുക്ക് വരുന്ന വേസ്റ്റിനെ നമുക്ക് സെഗ്രിഗേറ്റ് സെഗ്രഗേറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പ്ലാസ്റ്റിക്കും ഫുഡും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാന്ന് പറയുന്ന പ്രയാസമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും കിച്ചണിൽ നമ്മൾ പലതരത്തിലുള്ള വേസ്റ്റ് ബിൻസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പല തരത്തിലുള്ള വേസ്റ്റ് ബിൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലാണ് ഇവിടുത്തെ ഒരു ഡസ്റ്റ്ബിൻ വരുന്നത് ഈ രീതിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബക്കറ്റ്സ് നമുക്ക് വരുന്നുണ്ട് കണ്ടോ രണ്ട് ബക്കറ്റ്സും നമുക്ക് ഈ ഈ രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ ഒക്കെ മിഡിലായിട്ട് ഇത്തരത്തിലുള്ള പാർട്ടീഷ്യൻ പാനൽസും ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ട വേസ്റ്റുകളെ നമുക്ക് കറക്റ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ഡ്രോവറിൽ ഡ്രോയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഷട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ട്രേ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് എം ആർ പി വരുന്നത് ഒരു എയിറ്റ് തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ട്രേ ഇതിൻ്റെ താഴെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പി സി ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് വരുന്നുണ്ട് ഈ ബാസ്കറ്റ് നമുക്കിതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കണ്ടോ ഈ ഇത് റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്യാമറ ഒന്ന് ഈ സൈഡിലേക്ക് വരണം ഇത്തരത്തിലുള്ള ചെറിയ ഡസ്റ്റ്ബിൻ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ്സ് നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേഞ്ച് എം ആർ പിയിലാണ് വരുന്നത് അപ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് തൊട്ട് ഒരു നയൻ തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഈ ഡസ്റ്റ്ബിൻസ് എല്ലാം വരുന്നത് അഗൈൻ ഒരു പ്ലെയിൻ ട്രേ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിലുള്ള ചെറിയ രണ്ട് ഡസ്റ്റ്ബിൻസ് വരുന്നുണ്ട് നമുക്ക് ഈ രീതിയിൽ ഇതെടുക്കാനായിട്ട് പറ്റും തിരിച്ചു വെക്കാം തിരിച്ചുവെക്കാം രണ്ട് ബാസ്ക്കറ്റിന് നമുക്ക് അവിടെയും കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് രണ്ട് ബാസ്ക്കറ്റ്സ് വരുന്നുണ്ട് നമുക്കിതൊക്കെ റിമോവ് റിമൂവബിൾ അതായത് ഈ രീതിയിൽ എടുത്ത് മാറ്റാൻ പറ്റുന്ന ഭാഗത്ത് തന്നെയാണ് വരുന്നത് വാൾ അല്ലെങ്കിൽ ഷട്ടറിൻ്റെ വാൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറേജ് ഒക്കെയാണ് ഇതിലും വരുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ എപ്കോഡേ ഒരു ഡിസ്പ്ലേ ഉള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഈ കിച്ചണിന് എല്ലാ സ്റ്റോറേജിലും ഇത്ര അധികം ആക്സറൈസ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു വീട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ ആക്സറൈസും ചെയ്യാം ഇനി ബഡ്ജറ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കിച്ചൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ആവശ്യമുള്ള ആക്സറീസ് നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കിച്ചിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പണി തുടങ്ങുന്നതിന് മുമ്പേ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ സെൻറ്ററിലൊക്കെ വന്നിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ആക്സറീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ കിച്ചൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ ഈ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്സറീസോ അല്ലെങ്കിൽ നിങ്ങൾ ഷട്ടേഴ്സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ഫ്രീസ് ചെയ്യുക പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കിച്ചൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോയിട്ട് ആക്സറീസ് മേടിക്കുന്നത് അതിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ ആദ്യമേ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ആക്സസറീസും അതിലേക്ക് വേണ്ട സ്ലൈഡേഴ്സ് അതുപോലെ തന്നെ ഷട്ടേഴ്സ് ഈ പറയുന്ന ഏതൊക്കെ സിസ്റ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെയായിരിക്കും യൂസ്ഫുൾ ആകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് അത് പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കിച്ചൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഫിറ്റ് ചെയ്ത് ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ